മോർണിംഗ്. നമ്മൾ വന്ന് നേരെ ഒക്കെ എടുത്ത് ഉണ്ടല്ലോ, ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ. വന്നിട്ട് എല്ലാം റെഡി ആവുന്നുള്ളൂ. ഇവിടെ അപ്പറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ചൂണ്ടക്കാരും വേറെ ഇല്ല. അവിടെ അപ്പം രണ്ടുപേരെ സർഫിങ്ങും പരിപാടിയും കേട്ട് നടക്കുന്നത്. അത്യാവശ്യം നല്ല തിരയാണ്, വെള്ളം നല്ല തിരയുണ്ട്. കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അറിയില്ല, ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല, ഈ സൈഡ് പുഴയുടെ സൈഡ് കുഴപ്പമില്ല. അതൊന്ന് സെറ്റ് ചെയ്തൊക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാനുണ്ടെന്നുള്ള നമുക്ക് നോക്കാം. ഈ വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ട് വേറെ ഒന്നത്തിൽ അടിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം മത്തിയെ തന്നെയാണ് ഇന്നത്തെ ലൈവ് വെയിറ്റ്, ഒട്ട് കിട്ടുന്നുമില്ല അവിടെ. അതുതന്നെ മത്തി ഹാഫായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഇലാസ്റ്റിക് വെച്ച് നന്നായിട്ട് ചുറ്റിയിട്ടാണ് ഇട്ടേക്കുന്നത്. ചുറ്റിയില്ലെങ്കിൽ ഇത് അറിയുമ്പോഴേ പറഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് ചുറ്റിയിട്ടുണ്ട്. ഇതൊരുമാതിരി അവിഞ്ഞായിരുന്നു മത്തി, കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചിട്ട് ചെറിയ ഡീഫ്രോസ്റ്റ് ആയി സംഭവം. കാരണം ഞാനാണേലും നല്ല ഓയിലിയാണ് സംഭവം. അതുകൊണ്ട് ടിച്ചിട്ടുണ്ട് സംഭവം, എന്താണെന്നുള്ളൊരു പിടുത്തമില്ല. ഐ തിങ്ക് ഐ ഗോട്ട് എ സ്റ്റിംഗ്രേ. I'm sure rare this one. Stingray, I think. I think.
ഇങ്ങോട്ട് പോകണം, അപ്പുറേക്കാണ് തിരയുടെ അങ്ങോട്ട് പോകുന്നത്. ഘടിപ്പിക്കാറുണ്ട് കെട്ടിൻ്റെ അടുത്താണല്ലോ അങ്ങോട്ട് കളി. സ്റ്റിങ്ങറയാ, പക്ഷെ ഇത് വെള്ളത്തരണ്ട, ഇത് എടുക്കാൻ തരണ്ട. ഇത് എടുക്കാൻ തരണ്ടേ, അത് വെള്ളത്തരണ്ടിയാ എടുക്കാൻ. നല്ല ഇവിടെ ഏത് തരണ്ടി എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇത് നല്ല തരണ്ടിയത്. ഇവൻ്റെ വാല് നല്ലതായിട്ട് നല്ല ഹുക്ക് അറിഞ്ഞത് കൊണ്ടല്ലേ അവന്, അതാണ് സംഭവം. പോകാണ്ടിരുന്നു കുളത്ത് ഒടിഞ്ഞു പോയി കേട്ടോ. ശേ, എൻ്റെ എടുക്കലിൻ്റെ കുഴപ്പമാണ്. കുഴപ്പമില്ല, നമുക്കിവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തരണ്ടിയാണിത്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ഇത് ഞാൻ എടുക്കാറുള്ളതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തരണ്ടിയാണിത്. ഒരുപാട് വലുപ്പമൊന്നുമില്ല, ഒരു 5-6 കിലോ ഉണ്ട്, 6 കിലോ താഴെ ഉള്ളൂ, 5-5.5 കിലോ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, 6 കിലോ താഴെ ഉള്ളത്. ഞാനതിൻ്റെ സ്റ്റിങ്ങറെ പിടിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ വാലെപ്പോഴും കട്ട് ചെയ്ത് കളഞ്ഞോണം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് സംഭവം. നമ്മുടെ അടുത്ത് നിൽക്കുന്ന അപ്പച്ചൻ്റെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്, അതൊരു ഷാർക്കാണ്, ലെമൺ ഷാർക്കാണത്. അപ്പച്ചൻ അത് നൈസായിട്ട് പൊക്കി കയറ്റുന്നുണ്ട്. നല്ല ഷാർക്കത്, ലെമൺ ഷാർക്ക് എന്ന് പറഞ്ഞ സാധനമാണത്, അത്യാവശ്യം നല്ല ഷാർക്കത്. അതിവിടെ ഫിഷ് ആൻഡ് ചിപ്സ് കടയിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇവിടെ ആ കഴിക്കുന്ന ഷാർക്കുകളിലെ ഒരു സാധനം, മെയിനായിട്ടുള്ള സാധനം. അപ്പൻ്റെ അടുത്തൊരു പട്ടി നിൽക്കുന്നുണ്ട്, അതാണ് ഒരു സോറി. യെസ് സാർ, ലെമൺ ഷാർ. അപ്പൻ്റെ പട്ടി ചില്ലറക്കാരനാണ് കേട്ടോ, അങ്ങനെ ചെറിയ പുലിയാണ്. അപ്പൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഒരു കടി കിട്ടി കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ബ്ലീഡ് ചെയ്യുന്നുണ്ട്.
ചെറിയ സ്നാപ്പറാന്ന് തോന്നുന്നു. രണ്ട് മീനാണല്ലോ. ആ പുള്ളിയുടെ ലൈൻ എല്ലാം കൂടെ കയറി കോളായി. രണ്ട് കവായ ഡബിൾ കവായ. എൻ്റെ പൊന്നെ രണ്ട് എടുത്താൽ പൊങ്ങിയില്ലാത്ത കവായി. എൻ്റെ കൈ കഴിച്ചു രണ്ടെണ്ണം ഒന്നിച്ചൊക്കെ. ആദ്യമായിട്ടോട്ടോ ഇങ്ങനെ വലിപ്പമുള്ള രണ്ട് കവായി ഒന്നിച്ച്. ഈ രണ്ട് പെടകണ കവായി അത്യാവശ്യം വലുത്. ഒരെണ്ണം നല്ല വലുതാ, ഒരെണ്ണാണേലും അത്യാവശ്യം വലുത്. രണ്ടെണ്ണം ഒന്നിച്ച് വലിച്ചിട്ടാ എനിക്കത്. ഞാൻ ആദ്യം ഓർത്ത സ്നാപ്പറന്ന് പറഞ്ഞ ഒരു രണ്ടും കൂടെ ഒന്നിച്ച് അപ്പം തന്നെ അവൻ്റെ മറ്റേ ഒരു വലിയുടെ രീതി അങ്ങ് മാറി. കുത്തി വലിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. സ്നാപ്പർ എപ്പോഴും ഇങ്ങനെ അടിയിലേക്ക് കുത്തി കുത്തി വലിക്കുള്ളൂ. ആ ഒരു രീതി തോന്നി എനിക്ക്. അത്യാവശ്യം നല്ല നേരത്തെ പവൻ്റെ ലൈൻ അടയ്ക്ക് എല്ലാവരും കയറി കുരുങ്ങിപ്പോഴത്തെ ഞാൻ പോയത്. നല്ല ഹുക്കപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഹുക്കായി. എൻ്റെ ആ ചെകളുടെ ആ കട്ടിയുള്ള ഭാഗത്താണ് അവിടേക്കേക്കണത്. അതുകൊണ്ട് സൈസ് കവായി അതാണ് വലിക്കുന്നത്. അത്യാവശ്യം ഹെവി ഫീലാ.
നമുക്ക് അത്യാവശ്യം വന്നു. വലിയ കവ, മുട്ടൻ കവയാ. ഇന്ന് കിട്ടുന്ന കവായെല്ലാം നമുക്ക് അത്യാവശ്യം സൈസ് കവായാണ്, കാരണം ഒരു 2.5-3 kg 6 range കവായാണ്, കാരണം മുട്ടയുള്ള സമയമാണ് നിൽക്കുന്നത് കവായിക്ക്. എന്താണേലും ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തുകാരുടെ സ്മോക്ക് ഫിഷിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീനാണ്, കാരണം ഇവിടുത്തെ അതുകൊണ്ട് ഇവിടുത്തെ മാവറീസൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മീനാണ് കവായി. ഇവിടെ മാർക്കറ്റിൽ വലിയ വിലയുള്ള മീനൊന്നുമല്ല, കാരണം ഇവിടെ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്ന മീനാണ്, അതുകൊണ്ട് തന്നെ എവിടെ പോയാലും കിട്ടുന്ന ഒരു മീനാണ് കവായി. അതുകൊണ്ട് വലിയ മാർക്കറ്റിൽ വലിയ വിലയൊന്നും ഇല്ല മീന്. പക്ഷേ എന്നാൽ പോലും കൂടെ മീൻ ഫ്രഷായിട്ടാണെന്നുണ്ടെങ്കിൽ കറി വെക്കാനോ വറക്കാനോ ഒക്കെ ആണെങ്കിലും നല്ല മീനാണത്. ഇതിന് നമുക്ക് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയൻ സാൽമൺ എന്നൊക്കെ പറയുന്നത്, അതും ഇതെല്ലാം ഒന്നും തന്നെയാണ്. നാട്ടിൽ കിട്ടുന്ന ഏകദേശം നമ്മുടെ വാൾമീൻ അല്ല വാൾമീൻ്റെ ഒക്കെ ഒരു ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു മീനാണെന്ന് തോന്നുന്നത്. എന്താണേലും നമുക്കിവിടെ ഒരുപാട് കിട്ടുന്നുണ്ട്, അത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ളപ്പോൾ ലൂറിൽ കിട്ടുന്നതാണ്, പക്ഷേ ഇന്ന് ഞാൻ കുറേ ലൂർ കാശ് ചെയ്ത് കിട്ടുന്നു. ലൂറിൽ ഇതവരൊന്നും അടിച്ചിട്ടില്ല, നമുക്ക് ബാക്കി എങ്ങനെ ഉണ്ട് നോക്കാം. ഉള്ള ലൈൻ്റെ ഇടയ്ക്ക് അവിടെ എല്ലാം കയറും. അത് അത്യാവശ്യം വലിയ സൈസ് അത്, കാരണം അമ്മരെ എന്ത് കാരണം ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടല്ല 2.5-6 പോയി. രണ്ട് വലിയ കവായായിരുന്നു നേരത്തെ പോലെ തന്നെ. ജമട്ടൻ കമ്പായ കവായ കേട്ടോ. ഈ വൈറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ മഴയുണ്ടായിരുന്നതുകൊണ്ട് വൈറ്റ് ബൈറ്റിൻ്റെ സമയം, അപ്പം വൈറ്റ് ബൈറ്റ് ഉണ്ട് സംഭവം അതാണ് ഇവനെ തിന്നിട്ടത് കൊണ്ടല്ലോ ഉമ്മരക്കല്ല. ഇപ്പോൾ ഉമ്മരത്ത് ഈ വൈറ്റ് ബൈറ്റ് പിടിക്കാനായിട്ടാണ് ഉമ്മരി കയറി വരുന്നത്, ഈ പുഴയിലേക്ക് കയറുന്നത്. താങ്ക് യു സേ. ജസ്റ്റ് അങ്ങനെ ഒട്ടും യോഗയില്ലാണ്ട് പോയി, ജസ്റ്റ് മിസ്സാ. അതുകൊണ്ടോ ഒരു പൊടിക്കൂടെ വിടാണ്ടായിരുന്നുള്ളൂ. എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ സൈഡ് അവൻ്റെ ബോണെ കയറിയിട്ടില്ല, ഞാൻ സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ആ കല്ലിനടയ്ക്ക് വന്നപ്പം അങ്ങനെ ഭാഗ്യമില്ലാണ്ട് പോയി. മീനെല്ലാം തോന്നും ആ മീന കവായ. Thank you.
ചമ്മാർ ഇന്നത്തെ ദിവസം ഇല്ല കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു, കുഴപ്പമില്ലെന്നല്ല അടിപൊളി ദിവസമായിരുന്നു. കവായി തന്നെയാണ് മെയിനായിട്ട്, പക്ഷേ ഒരു സ്റ്റിങ്ങറേ ഉണ്ടായിരുന്നു, ഒരു 6 കിലോയുടെ സ്റ്റിങ്ങറാണ് ഞാനത് കട്ട് ചെയ്തിട്ട്. എൻ്റെ അവിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി നല്ല ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി കളഞ്ഞു. ഞാനാണെങ്കിലും കവായിക്കെന്ന് പറഞ്ഞാൽ നല്ല സൈസ് ഒരെണ്ണം ഒരു 2-2.5 കിലോയൊക്കെ വെച്ചിട്ട് മുകളിൽ തൂക്കമുള്ള കവായി, എല്ലാം വലിയ കവായി, ഒരെണ്ണം മാത്രമേ ഉള്ളൂ ചെറുതുള്ളൂ, ബാക്കിയെല്ലാം അത്യാവശ്യം വലുപ്പമുള്ള കവായി തന്നെയാണ്. അത്യാവശ്യം മീനാണ് ഉണ്ടായിരുന്നത്. ഇന്ന് എല്ലാവർക്കും തന്നെ വന്ന എല്ലാവർക്കും തന്നെ കവായി ഇഷ്ടപ്പെടുകയായിരുന്നു. കവായി തന്നെ മെയിനായിട്ട് ഇട്ട് ഒരു ചേട്ടനൊരു ഒരു അപ്പച്ചനൊരു ലെമൺ ഷാർക്കും വേറൊരു സ്റ്റിങ്ങറെ ഇട്ടിട്ട പുള്ളി അതിന് കറുത്ത സ്റ്റിങ്ങറായിരുന്നു. ഈ എന്നെ സീഗിൾ ഡ്രൈവ് അങ്ങനെയാണ് പറയുന്ന ഒരു സംഭവം ആയിരുന്നു. അതിനെ അവരെ അടിക്കുക, ഇവരെ അടിക്കുകയല്ലത് അതിനെ കളഞ്ഞവർ. അങ്ങനെ അതൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ പൊളി ദിവസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാഗ്രത കിട്ടുന്നത്. അതാണെങ്കിലും കുളം